ഹായ്, ഇന്ന് നമ്മള് ഒരു ഞണ്ട് സൂപ്പായിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അപ്പോ ഞാൻ രണ്ടു നാലഞ്ച് എപ്പിസോഡായി ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പൊ അന്നത്തെ സ്വീറ്റ് സലാഡിന് ശേഷം ഞാൻ ഒരു ഞണ്ട് സൂപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഞണ്ട് സൂപ്പിലേക്ക്, എങ്ങനെയാണ് ഞണ്ട് സൂപ്പ് പ്രിപ്പയർ ചെയ്യുക, വൈകുന്നേരമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. വളരെ ഡെലീഷ്യസ് ആണ്, നല്ല എനർജിയാണ്, നല്ല വിറ്റാമിൻസ് എല്ലാം ഉള്ളതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ഒരു ഞണ്ട് സൂപ്പ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ആദ്യം വേണ്ട നമുക്ക് മഞ്ഞൾപ്പൊടി, അത് ജസ്റ്റ് നമുക്ക് ഞണ്ടിന്റെ വിഷാംശം കളയാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് എടുക്കുന്നതാണ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, കോൺഫ്ലവർ ഏകദേശം 2 ടേബിൾ സ്പൂൺ വേണ്ടി വരും, എന്നാലേ നമുക്ക് കുറച്ച് തിക്നെസ് കിട്ടുള്ളൂ. പിന്നെ സോയാ സോസ്, പിന്നെ ഗ്രീൻ ചില്ലി, അതും കുറച്ച് എരിവുള്ളവർക്കാണ്. വെളുത്തുള്ളി നമ്മളൊരു 8 അല്ലി ആദ്യം എടുത്തിട്ടുണ്ട്, അത് കട്ടിയിട്ടേണ്ടതാണ്. പിന്നെ ഒരു 2 വെളുത്തുള്ളിയും കൂടി പീസും കൂടി വേണം, അത് നമ്മളൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് ലാസ്റ്റ് ആകുമ്പോൾ ചതച്ചിട്ട് വേണം. പിന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ കൊക്കുംബറിൻ്റെ കുറച്ച് പീസ്. പിന്നെ എടുത്തിട്ടുള്ളത് കോളിഫ്ലവർ, കുറച്ച് കോളിഫ്ലവർ, കുറച്ച് കാബേജ്, പിന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ മല്ലിയില, അത് ലാസ്റ്റ് നമുക്ക് അതിൻ്റെ ഇത് ഡെക്കറേറ്റ് ചെയ്യുന്ന മാതിരി ഇടാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടും ലാസ്റ്റ്. പിന്നെ അത് പെപ്പർ. അപ്പം നമ്മൾ എത്രയുള്ള ഐറ്റംസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇതിന് ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസായ ഞണ്ടാണിത്. നമ്മൾ ഞണ്ടിൻ്റെ വിഷാംശം നമ്മൾ കളയാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇഷ്ടം ഇപ്പൊ നമ്മൾ മൺചട്ടി റെഡി ആയിട്ടുണ്ട്. മൺചട്ടിയിൽ പകുതി വരെ നമ്മൾ വെള്ളം ഒഴിക്കുന്നു. എന്നിട്ട് നമ്മളത് കുറച്ച് ചൂടാകാൻ വേണ്ടിയിട്ട്, വെള്ളം കുറച്ച് ചൂടാകാൻ വേണ്ടി വെക്കാം. ഓക്കെ, അതിലേക്ക് നമ്മൾ കുറച്ച് കട്ട് ചെയ്തിട്ട, കുറച്ച് കട്ട് ചെയ്തിട്ട വെളുത്തുള്ളി, ഒരു 8 അല്ലി വെളുത്തുള്ളി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അധികം ചെറുതാക്കണമെന്നൊന്നുമില്ല. നമുക്ക് 8 അല്ലി വെളുത്തുള്ളി നമ്മളെന്ത് ചെയ്യുന്നു, നമ്മളെ വെള്ളത്തിലേക്ക് ഒന്ന് അച്ചിടാം. നമ്മളെ നോക്കിയാൽ മതി. നമ്മളെ അതിലേക്ക് വെളുത്തുള്ളി ഇട്ടു. നമ്മള് ഒരു പീസ് ഇഞ്ചി കൂടി എടുക്കും. നേരത്തെ കാണിച്ചാല് ഞാൻ ഇഞ്ചി കാണിച്ചിട്ടുണ്ടായില്ല, അപ്പൊ ഇഞ്ചിയും കൂടി വേണം. ഇഞ്ചിയും കൂടി അതേമാതിരി നമ്മൾ എന്ത് ചെയ്യാം, ചെറിയ പീസാക്കി ഇഞ്ചിയും കൂടി നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യാം, വെള്ളത്തിലിടാം. ഓക്കെ, ഇഞ്ചി വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ, ഉള്ളിയും കൂടി അതിൽ, ഉള്ളി ചെറിയ പീസായാലും വലിയ പീസായാലും കുഴപ്പമൊന്നുമില്ല, പീസിലൊന്നും വലിയ കാര്യമില്ല. നമ്മളതിലേക്ക് നമ്മുടെ ഉള്ളിയും കൂടി ഇടണം. അത് ഒന്ന് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 കഷ്ണം, കുറച്ച് എരിവ് വേണമെന്നുള്ളവർക്ക് 2 കഷ്ണം ഗ്രീൻ ചില്ലിയും കൂടി ഇടുക. ഞാനൊരു യെല്ലോ കളറുള്ള, സോറി, റെഡ് കളറും ഗ്രീൻ കളറുള്ള ചില്ലി കുറച്ചും കൂടി അട്രാക്ട് ആകാൻ വേണ്ടിയിട്ട് അതിലിട്ടിട്ടുണ്ട്. കുറച്ച് എരിവ് അധികം കിടന്നോട്ടെ, ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട്. ഇനി അത് കൂടാതെ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച ക്യാരറ്റും കൂടി, നമ്മുടെ ക്യാരറ്റിൻ്റെ കാരണം കുറച്ച് വേവുള്ളതാണ്, നമ്മളിപ്പോൾ ഇടുന്നതിൽ കുറച്ച് വേവുള്ളത് ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റും കൂടെ നമ്മളതിൽ ഇടുന്നു. ഇനി അതിലേക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച, കഴുകി റെഡിയാക്കി മഞ്ഞളിട്ട് ഉപ്പിട്ട് വെച്ച ഞണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് ചെറിയ കാലായകം ഉള്ള പൊടിച്ചിട്ട് നോക്കാം. അതും കൂടി നമ്മളതിലേക്ക്
കംപ്ലീറ്റ് ആയിട്ട് പൊടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഞാൻ ഇടുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എത്ര ഡേക്ക് വെച്ച കോളിഫ്ലവർ, കാബേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് ഇടുന്നു. നമ്മൾ അവിടേക്ക് വെച്ചിട്ടുള്ള കൊക്കുംബർ ഇടുന്നു. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് നമ്മളിത് അടച്ചു വെക്കും. 5 മിനിറ്റായി. അപ്പൊ ഇത് നമ്മൾ തുറന്നു നോക്കാം അല്ലേ. അതെന്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മളെന്ത് ചെയ്യുന്നു, അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചെറുനാരങ്ങ. ചില ആൾക്കാർക്ക് അതിന്റെ ചില നാരങ്ങൾ ചെറിയ ചവർപ്പുണ്ടാവും, എന്നാലും പുളിരസം ഉണ്ടാവും. ഇനി അത് ചവർപ്പ് രസം ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ നാരങ്ങ ചേർക്കണമെന്നില്ല, കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ നാരങ്ങ ചെറുനാരങ്ങളിൽ ചേർക്കും. ഇനി അതില് നമ്മൾ നേരത്തെ ഒരു 2 അല്ലി വെളുത്തുള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ചതച്ചിട്ടിടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അത് ചതച്ചിട്ടിടാൻ വേണ്ടി പോവാണ്. ഓക്കെ വരണം. പൊന്നുവിനെ ഇടാൻ തുടങ്ങണം. അപ്പൊ പൊന്നു 2 ചതച്ച് അതിലേക്ക് ഇടണം. അതിലേക്ക് പിന്നെ നമ്മള് വെച്ചിരിക്കുന്നു തുടങ്ങിയാല് നമ്മളെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ നമ്മൾ എടുത്തിട്ട് ഒരു വെള്ളത്തിൽ അത് കലക്കണം. നമ്മളത് എന്നാലത് കുറച്ചും കൂടി കൊഴുപ്പായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളത് കോൺഫ്ലവർ എടുക്കുന്നത്. നന്നായി വെള്ളത്തിൽ കലക്കുക. കോൺഫ്ലവർ കലക്കിയതാണ്, അതെന്ത് ചെയ്യുക, നമ്മളിതിലേക്ക് ഒഴിച്ചുകൊടുക്കുക. ഇനി അത് കൂടാതെ നമ്മളിന്ന് സോയാ സോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സോയാ സോസും അത് കുറച്ചൊരു ഫ്ലേവർ, ഒരു വെറൈറ്റി ഫ്ലേവർ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ചില ആൾക്കാർക്ക് ജ്യൂസ് ആണെങ്കിൽ നമ്മൾ പുറത്തുനിന്നും കഴിക്കുമ്പോൾ സോയ സോസ് പുറത്ത് വേറെ തന്നെ ആയിട്ട് കിട്ടും. ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു 2 ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും കുറച്ച് സമയം അത് വേവിക്കാൻ വെക്കാം. അപ്പൊ നമ്മൾ അതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് പെപ്പറും കൂടി ക്രഷ് ചെയ്ത പെപ്പർ, അല്ലെങ്കിൽ പൊടിയാണെങ്കിൽ പൊടി ഇടുക. നമ്മളിപ്പോ ക്രഷ് ചെയ്തുള്ളതുകൊണ്ട് ക്രഷ് ചെയ്ത പെപ്പറും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. വീണ്ടും അടച്ചു വെക്കുന്നു. ഇപ്പോള് 5 മിനിറ്റായി. അപ്പൊ ഇത് നമ്മൾ തുറന്നു നോക്കാം അല്ലേ. അതെന്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചെറുനാരങ്ങൾ. ചെറുനാരങ്ങ ചില ആൾക്കാർക്ക് അതിന്റെ ചില നാരങ്ങൾ ചെറിയ ചവർപ്പുണ്ടാവും, എന്നാലും പുളിരസം ഉണ്ടാവും. ഇനി അത് ചവർപ്പ് രസം ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ നാരങ്ങ ചേർക്കണമെന്നില്ല, കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ നാരങ്ങ ചെറുനാരങ്ങളിൽ ചേർക്കും. ഇനി അതില് നമ്മൾ നേരത്തെ ഒരു 2 അല്ലി വെളുത്തുള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ചതച്ചിട്ടിടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അത് ചതച്ചിട്ടിടാൻ വേണ്ടി പോവാണ്. ഓക്കെ വരണം. പൊന്നുവിനെ ഇടാൻ തുടങ്ങണം. അപ്പൊ പൊന്നു 2 ചതച്ച് അതിലേക്ക് ഇടണം. അതിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ വെച്ചിരിക്കുന്നു തുടങ്ങിയാല് നമ്മളെ 2 ടേബിൾ സ്പൂണ്
കോൺഫ്ലവർ നമ്മൾ എടുത്തിട്ട് ഒരു വെള്ളത്തിലത് കലക്കണം. നമ്മളത് എന്നാലത് കുറച്ചും കൂടി കൊഴുപ്പായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളത് കോൺഫ്ലവർ എടുക്കുന്നത്. നന്നായി വെള്ളത്തിലോട് കലക്കുക. ഇപ്പോൾ നമ്മൾ കോൺഫ്ലവർ കലക്കിയതാണ്. അതെന്ത് ചെയ്യുക, നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് കൂടാതെ നമ്മളിന്ന് സോയാ സോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സോയാ സോസും അത് കുറച്ചൊരു ഫ്ലേവർ, ഒരു വെറൈറ്റി ഫ്ലേവർ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ചില ആൾക്കാർക്ക് ജ്യൂസ് ആണെങ്കിൽ നമ്മൾ പുറത്തുനിന്നും കഴിക്കുമ്പോൾ സോയ സോസ് പുറത്ത് വേറെ തന്നെ ആയിട്ട് കിട്ടും. ഇല്ല എന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും കുറച്ച് സമയം അത് വേവിക്കാൻ വെക്കുക. അപ്പം നമ്മുടെ 2 മിനിറ്റ് കഴിഞ്ഞു, 1 മിനിറ്റ് കഴിഞ്ഞു, നമ്മൾ ഓപ്പൺ ആക്കുകയാണ് പറഞ്ഞു അല്ലേ. ഒന്ന് ജസ്റ്റ് പറയുക, നന്നായി വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഞണ്ട് സൂപ്പ് റെഡി ആയിരിക്കുകയാണ്. സൂപ്പ് എങ്ങനെയുണ്ട് നോക്കാം. അതാ സൂപ്പ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലും വരുന്നുണ്ട്, നല്ല മൂക്കിൻ്റെ കടിച്ച് കയറുന്നുണ്ട് സൂപ്പിൻ്റെ സ്മെല്ല്. 2 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അഭിയാനം ഉണ്ടാക്കിയത് എന്നത് ഞണ്ട് സൂപ്പാണ്. ഞാൻ ഉണ്ടാക്കുമ്പം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു എനിക്കിത് വേണ്ടാന്ന്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഞണ്ട് വെച്ചിട്ടുള്ള സൂപ്പ് ഞാൻ കഴിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. അപ്പോൾ ഞാനും പൊന്നു ഇന്ന് ടേസ്റ്റ് ഉള്ളു അല്ലേ പൊന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വേണ്ട സാധനമാണ്, അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് എരിവ് എനിക്ക് കൂടുതലാണ്, ചേട്ടന് എന്നെ എരിവ് വേണം അതുകൊണ്ടായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. പക്ഷെ എനിക്ക് കുറച്ച് എരിവ് കൂടുതലാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞണ്ടുകൊണ്ട് ഞാനൊരു വെറൈറ്റിയാണ് ഇത് കാണുന്നത്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ചേട്ടായി ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല, എനിക്ക് ആദ്യം ഒരു വെറുപ്പുണ്ടായിരുന്നു ഞണ്ടായതുകൊണ്ട് ഞാൻ വേണ്ട ചേട്ടായിന്നെല്ലാം പറഞ്ഞതാണ്. അപ്പൊ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞണ്ടുണ്ടെങ്കിൽ ഒരു 2 പീസ് ഞണ്ട ചേട്ടൻ എടുത്തില്ലെന്ന് തോന്നും. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. പൊന്നുവിനും ഇഷ്ടപ്പെട്ടിന്. നല്ല ടേസ്റ്റ് ഉണ്ട്.